ഓം ശാന്തി. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ദ്വാപരയുഗത്തിൽ നിന്ന് കലിയുഗത്തിൽ വന്നു, കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും സത്യയുഗത്തിലേക്ക് മാറും. സത്യത്രേതായുഗങ്ങളുടെ സുഖത്തിൻ്റെ ദിവസം കഴിഞ്ഞാൽ വീണ്ടും ദ്വാപര കലിയുഗങ്ങൾ വരും. യുഗം മാറിയേക്കാം, പക്ഷേ മനുഷ്യന്മാരുടെ ദുഃഖത്തിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും ഒന്നാണ്: മനുഷ്യൻ്റെ ലോഭം, ആസക്തി, ക്രോധം, കാമം, അഹങ്കാരം, മതമാത്സര്യങ്ങൾ, ഇങ്ങനെയുള്ളതിൻ്റെ ആധാരത്തിലാണ് എന്നും മനുഷ്യന്മാർക്ക് ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാര്യം ഗീതയിൽ ഭഗവാൻ ദുഃഖത്തിൻ്റെ കാരണമായിക്കൊണ്ട് എൻ്റെയും ഞാനുമാണ് നിനക്ക് ദുഃഖമാകുന്നത്, അതുകൊണ്ട് യഥാർത്ഥ നീ നിന്നെ എന്തെന്നറിയൂ, എൻ്റെ എന്തെന്ന് മനസ്സിലാക്കൂ എന്ന് അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കി. ഇന്നത്തെ ലോകത്തും ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ദുഃഖ കാരണവും. ഞാൻ ഓർത്തു പോവുകയാണ് ഒരു വസ്ത്രവ്യാപാരിയുടെ കഥ. ഒരു വസ്ത്രവ്യാപാരി തൻ്റെ രണ്ട് മക്കൾക്കൊപ്പം, അദ്ദേഹം വസ്ത്രവ്യാപാരി എന്ന് പറഞ്ഞാൽ സഞ്ചിയിൽ പഴയ തുണികളെ വാങ്ങിക്കൊണ്ടുവരും, അതിനെ ഒന്ന് ഭംഗിയാക്കണ്ടൊക്കെ ഭംഗിയാക്കിയൊക്കെ നന്നായി കഴുകി അയൺ ചെയ്ത് കോളറൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് എന്തൊക്കെ മിനുക്ക് പണി ചെയ്യണതൊക്കെ ചെയ്ത് നല്ല ഫ്രഷ് പോലെതായിട്ടുള്ള ഡ്രസ്സുകളാക്കി സഞ്ചിയിൽ കൊണ്ടു നടന്ന് വിൽക്കും. അദ്ദേഹം വലിയ ഷോപ്പൊന്നുമല്ല, അങ്ങനെ കിട്ടുന്ന ഒരു തുച്ഛം ലാഭത്തിലൂടെ അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുമായിരുന്നു. എന്നാലും അവരും അവരുടെ ഭക്തി ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. തൊട്ടടുത്ത ഒരു കൊച്ചു ക്ഷേത്രത്തിൽ പോയിട്ട് അവർ ദിവസവും തൊഴുവായിരുന്നു വന്നിരുന്നു. അങ്ങനെ ആ കുടുംബം സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം മക്കൾ വളർന്നതോട് കൂടിയിട്ട് മക്കളും അച്ഛനെ ഈ ജോലിയിലൊക്കെ സഹായിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് മകൻ കൊണ്ടു നടന്ന് വിൽക്കാനും കാര്യങ്ങൾക്കൊക്കെ അച്ഛനെ സഹായിച്ചു. ആ ബിസിനസ്സിൻ്റെ പാർട്ടായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വ്യാപാരി മരിച്ചു. മകൻ്റെ ചുമലിൽ എല്ലാ ഉത്തരവാദിത്വമായി. മകൾ വളർന്നു. തൻ്റെ സമ്പാദ്യത്തിൻ്റെ കുറച്ച് ഭാഗം കൊണ്ട് മകൻ മകളെയും കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു. ആ വീട്ടിൽ അമ്മയും മോനും മാത്രമായി. ഒരു ദിവസം ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന ജീൻസിനെ ഭംഗിയാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് അയാൾക്കൊരു ചെറിയൊരു കിഴി കിട്ടി. ആ കിഴി തുറന്ന് നോക്കുമ്പോൾ അതിൽ രത്നങ്ങളാണ്. അധികം നോക്കിയില്ല, അതിനതേപോലെ തന്നെ കെട്ടി റെഡിയാക്കി. അമ്മോട് പറഞ്ഞു, അമ്മേ, ഒരു ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് രത്നങ്ങളൊരു കിഴി കിട്ടിയിരിക്കുന്നു. അമ്മ പറഞ്ഞു, മോനെ, മറ്റൊരാളുടെ സമ്പത്ത് സൂക്ഷിക്കാനുള്ള അധികാരം നമുക്കില്ല. അതിന്ന് നമ്മുടെ കയ്യിൽ വന്നാൽ നാളെ അത് ഒഴുകിപ്പോവും, അതുകൊണ്ട് നമുക്ക് വേണ്ട. അതിൻ്റെ ഓണറെ കണ്ടെത്തി അവർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ പഴയ ഡ്രസ്സുകൾ വാങ്ങിയ ഷോപ്പുകാരൻ്റെ അടുത്ത് പോയിട്ട് ഈ കുട്ടി ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് ഈ ഒരു ജീൻസ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. അപ്പോൾ അയാൾ പറയും, അതെനിക്കും അറിഞ്ഞൂടാ, ഇവിടെ പല സ്ഥലത്തുനിന്നായിട്ട് കുട്ടികൾ പലതും വാങ്ങിക്കൊണ്ടുതരും, ഞാൻ അതിനെയൊക്കെ കൂടി ഒന്നിച്ച് തൂക്കി ഭാണ്ഡം കെട്ടി നിനക്കും തന്നേക്കും, എനിക്ക് ആ ജീൻസ് എവിടെ നിന്ന് വന്നു ആർക്കറിയാനാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഈ കളക്ട് ചെയ്തതായിട്ടുള്ള ജീൻസ് എല്ലാം ബണ്ടിലാക്കി കൊടുത്തു വെച്ചപ്പോൾ അതിൻ്റെ പോക്കറ്റിൽ എന്താണെന്നൊന്നും ആരും നോക്കിയില്ല, പഴയ തുണി വാങ്ങിയതല്ലേ. അങ്ങനെ അയാൾക്ക് മനസ്സിലായി, ഈ രത്നങ്ങൾ അയാൾക്ക് കൊടുക്കാൻ അയാളെ ഏൽപ്പിക്കാൻ സാധ്യമല്ല, ഓണർ ആരാന്ന് അയാൾക്ക് അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ കുട്ടി വന്ന് അമ്മയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആ രത്നങ്ങൾ എന്തായാലും അയാളെ കൊടുത്തിട്ട് അത് വേസ്റ്റായി ആരുടെയും കയ്യിൽ പോകുന്നത് ശരിയല്ല, അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അവകാശി കണ്ടെത്തി കൊടുക്കണം. അതുകൊണ്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നീ പോയി പറയും, പോലീസുകാരന് ഇത് ഏൽപ്പിക്കാൻ നമുക്ക് അയാൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഓണറെ കണ്ടെത്തി കൊടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ ഇവൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരാളെ ഇന്ന് കൈക്കൂലി വാങ്ങുന്നതാണ്. അപ്പോൾ അവൻ വിചാരിച്ചു, ഈ പോലീസുകാരൻ്റെ കയ്യിൽ ഞാൻ ഈ രത്നം കൊടുത്താൽ ഇതടക്കം ഇയാൾ അടിച്ചു മാറ്റിയുള്ളൂ, ഇത് ശരിയാവില്ല. തിരിച്ചു വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അത് ശരിയായി മോനെ, നീ കൊടുക്കാതിരുന്ന് നന്നായി, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ദിവസവും തൊഴാൻ പോകുന്ന ക്ഷേത്രമുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയിട്ട് പൂജാരിയുടെ കയ്യിൽ ഏൽപ്പിക്കാം, അദ്ദേഹം കണ്ടെത്തുമായിരിക്കും എന്ന്. അങ്ങനെ അവർ പൂജാരിയുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പൂജാരി പറഞ്ഞു, ഈ ധനം വന്ന ആൾക്ക്, ഈ ഒരു രത്നം നിങ്ങളുടെ കയ്യിൽ പെട്ടുപോയത് ആ ഓണർക്ക് അഥവാ ആ രത്നത്തിൻ്റെ ഉടമസ്ഥന് അറിയെന്നില്ല ഈ രത്നം നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം, എവിടെ പോയി നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ആ അവസ്ഥയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഭക്തിക്കും സത്യസന്ധതയ്ക്കും നിന്ന ഭഗവാന്റെ സമ്മാനമായിരിക്കാം ഇത്, അത് നിങ്ങൾ തന്നെ ഉപയോഗിച്ചോളൂ പറയാണ്. അങ്ങനെ ആ ഒരു രത്നം കൊണ്ടുവന്ന് അവർ വീട്ടിൽ വന്നു. കിഴി ആദ്യമായിട്ട് തുറന്ന് എണ്ണി നോക്കി, 8 രത്നങ്ങളുണ്ടായിരുന്നു. അതിലൊരു രത്നം വിറ്റപ്പോൾ തന്നെ അവന് കുറേ ലക്ഷങ്ങൾ കിട്ടി. അങ്ങനെ ലക്ഷങ്ങൾ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ നല്ലൊരു ഭൂമി വാങ്ങിച്ചു, അവിടെ നല്ലൊരു ഷോറൂം തുടങ്ങി. ആ ഷോറൂമിലൂടെ കച്ചവടം നന്നായിട്ട് മുന്നോട്ട് പോയി. പഴയ വസ്ത്രങ്ങളായിരുന്നില്ല, പുതിയ വസ്ത്രങ്ങളുടെ ആ നാട്ടിലേക്കുള്ള നല്ലൊരു ഷോറൂം തന്നെ തുടങ്ങി. അങ്ങനെ അന്നത്തെ ചെറിയൊരു തുണി വിൽപ്പനക്കാരൻ വലിയൊരു ഷോറൂമിൻ്റെ അധികാരിയായി. കാണെ സ്വന്തമായിട്ടൊരു വലിയ മണിമാളിക ഉണ്ടാക്കി, ഒരു കാറ് വാങ്ങി, എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളുള്ളതായി. അതിലിടയ്ക്ക് അയാൾ കല്യാണം കഴിച്ചു, ഒരു 2 മക്കളായി.
കാലം കഴിഞ്ഞു പോയി. മക്കൾ വലുതായി അച്ഛനെ ഷോറൂമിൽ സഹായിക്കാൻ തുടങ്ങി. കാലം കടന്നു പോയപ്പോൾ ആ നാട്ടിൽ പല രീതിയിലുള്ളതായിരിക്കുന്ന തുണികളുടെ ഷോറൂമും കടകളും വരാൻ തുടങ്ങി. ഇവരുടെ ഷോറൂം ഒരു പഴയതായിട്ട് മാറി, പുതിയ സ്റ്റൈലല്ലാണ്ടായി. അപ്പം മക്കൾ അച്ഛനോട് പറഞ്ഞു, അച്ഛ നമുക്ക് ഈ ഷോപ്പിനെ അങ്ങ് വിറ്റേക്കാം, എന്നിട്ട് നല്ല ഒരു രീതിയിലുള്ളതായിട്ടുള്ള ഒരു ആധുനിക സ്റ്റൈലുള്ളതായിരിക്കുന്ന തുണിക്കട നമുക്കൊന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ മനസ്സമ്മതിച്ചില്ല. ഇതെൻ്റെ ആദ്യത്തെ സമ്പാദ്യം തന്നു തന്നെ, ഇതെൻ്റെ ഐശ്വര്യമാണ്, ഇതെനിക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചർച്ച കഴിഞ്ഞ ശേഷം അന്ന് അച്ഛനും മക്കളൊക്കെ കൂടി വീട്ടിൽ പോയി. രാത്രി ഒരു ഫോൺ കോൾ കേട്ടവർ ഓടി വരികയാണ്, അവരുടെ ഷോറൂമിന് തീ പിടിച്ചുപോയി. ആ ഷോറൂമിൻ്റെ തീ കത്തുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് ആ ഷോപ്പ് ഓണറുടെ മനസ്സ് ഭയങ്കരമായിട്ട് കത്താൻ തുടങ്ങി. വിഷമം കൊണ്ട് സങ്കടം കൊണ്ട് ബോധം കെട്ടു പോവോ അച്ഛന് തോന്നിയപ്പോൾ മൂത്ത മകൻ അച്ഛനെ സഹായിക്കാൻ വേണ്ടി പറയും, അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ, ഞാനിത് വിറ്റ് കഴിഞ്ഞിരിക്കണു, അതുകൊണ്ട് ആ പൈസ എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട. ഇത് കേട്ടതോടുകൂടി അയാൾ ബോധം കെട്ട് വീണു, അറ്റാക്ക് വന്നു അയാൾക്ക്. അയാൾ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അയാൾ മരിക്കുകയും ചെയ്തു. അതേ പയ്യൻ തൻ്റെ കയ്യിൽ വന്നതായിരിക്കുന്ന ആ ഒരു രത്നത്തിൻ്റെ കിഴി, എൻ്റെതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഓണറെ കണ്ടെത്താൻ അലഞ്ഞു നടന്ന വ്യക്തി, പാവം ഇന്ന് അതേ രത്നത്തിൻ്റെ പേരിൽ സ്വന്തം പ്രാണൻ ത്യജിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, മനുഷ്യന്മാരൊക്കെ തന്നെ നിങ്ങൾ ധനം സമ്പാദിക്കേണ്ടെന്നോ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടെന്നോ ഒരിക്കലും ഭഗവാൻ പറയാറില്ല. പക്ഷേ അതിനോടതായിട്ടുള്ള അമിതമായിരിക്കുന്ന മോഹവും ലോഭവുമാണ് മനുഷ്യന്മാരുടെ ദുഃഖത്തിൻ്റെ മൂലകാരണമാവുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം ഉപയോഗിച്ചോളൂ, എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ എൻ്റെ എന്ന് പറയുന്നിടത്ത് തിരിച്ചറിവ് വേണമെന്ന് മാത്രം. ഈ ദേഹം വിട്ടു പോകുമ്പോൾ ഒരു സൂചിയെങ്കിലും അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഇത് സമ്പാദിക്കുമ്പോഴൊക്കെ ഇതെൻ്റെയല്ല നിൻ്റെ എന്നൊരു മനോഭാവത്തോടെ. എപ്പോഴും ഭഗവാന്റെ മഹാവാക്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ എന്നതിന് നിൻ്റെ എന്നതിലേക്ക് നിങ്ങൾ പരിവർത്തനം ചെയ്യുന്നതോടെ നിങ്ങളുടെ എല്ലാ ടെൻഷനും ദുഃഖവും അവസാനിക്കും. ഭഗവാൻ തന്നതായിട്ടുള്ള വസ്തു സ്വസ്ഥമായിട്ട് ഉപയോഗിക്കുന്നു, പോകുന്ന സമയത്ത് ഭഗവാന് കൊടുത്ത് സ്വസ്ഥമായിട്ട് പോകുന്നു. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കോളൂ, ഉപയോഗിച്ചോളൂ, ധനം സമ്പാദിച്ചോളൂ, ഡ്രീം കണ്ടോളൂ, ഹാർഡ് വർക്ക് ചെയ്തോളൂ, എല്ലാം ചെയ്തോളൂ. പക്ഷേ പരമമായ സത്യം, ഈ ജീവിതത്തിൻ്റെ പരമോന്നതമായിരിക്കുന്ന ലക്ഷ്യം, ഞാൻ ആത്മാ എൻ്റെ സ്വന്തം അവസ്ഥയിലിരുന്നു കൊണ്ട് ആ പരമമായിരിക്കുന്ന പരമാത്മാവുമായുള്ള സംബന്ധത്തിലൂടെ ജീവാത്മാ പരമാത്മാവുമായുള്ള സമാഗമത്തിൻ്റെ സുഖം അവസാനം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതയാത്രയിലെല്ലാം നേടുമ്പോഴും ഇതെല്ലാം നിൻ്റെയാണ് എന്ന ഭാവത്തോടെ ജീവിക്കാനായാൽ അതിനുള്ള അറ്റാച്ച്മെൻ്റ് നമുക്കില്ലാതാക്കാം, പൊസഷൻ നമുക്കില്ലാതാക്കാം. അത് സാധനം നമുക്ക് കത്തിപ്പോയേക്കാം, കൊള്ളയടിച്ചു കൊണ്ടേക്കാം, നശിച്ചു പോയേക്കാം. പക്ഷെ നമ്മുടെ സന്തോഷം, നമ്മുടെ ജീവിതം ആർക്കും കൊള്ളയടിക്കാൻ പറ്റരുത്, അത് ആർക്കും കട്ടുകൊണ്ടുപോകാൻ പറ്റരുത്. ആ സന്തോഷം നമുക്കൊരിക്കലും നഷ്ടമാവരുത്. അതുകൊണ്ട് സാധനങ്ങളുടെ ആധാരത്തിൽ സന്തോഷമാവരുത്, സന്തോഷത്തിൻ്റെ ആധാരത്തിൽ സാധനം വന്നോട്ടെ. സന്തോഷം സദാ നമ്മുടെ കൂടെ ഉണ്ടാവാൻ യഥാർത്ഥ നിധിയായിരിക്കുന്ന ഭഗവാന്റെ സ്മരണയിൽ ജീവിതത്തെ ഒരു കർമ്മപഥമായി കണ്ടുകൊണ്ട് ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അന്നും മനുഷ്യൻ്റെ ദുഃഖതായിരുന്നു, ഇന്നും മനുഷ്യന്മാർക്ക് ദുഃഖതാണ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യൻ്റെ ദുഃഖ കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് കാരണത്തെ ഇല്ലാതാക്കിയാലേ സദാ സന്തോഷമായിരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് മോഹത്തിന് പകരം ഈശ്വരനോടുള്ള സ്നേഹവും, ലോഭത്തിന് പകരം ജ്ഞാനമാകുന്ന ധനം നേടാനുള്ളതായിട്ടുള്ള സമ്പാദ്യത്തിനും, അഹങ്കാരത്തിന് പകരം അറിവുകൊണ്ട് നിറയ്ക്കാനും, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ എല്ലാ സന്തോഷത്തിനും ആധാരം ആധ്യാത്മികമായി അഥവാ സ്വന്തം ഗുണങ്ങളിലും ശക്തികളിലും സമ്പാദ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം നേടാനുള്ള യാത്രയിൽ നമ്മുടെ ഈ മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ ഇതിനെ ആധാരമാക്കിക്കൊണ്ട് അതെല്ലാം സമ്പാദിച്ചോളൂ. എന്നാൽ ജീവിതം ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ആരും കവർന്നു കൊണ്ടുപോവില്ല, ദുഃഖം കൊണ്ട് മരിക്കേണ്ടി വരില്ല, സന്തോഷത്തോടെ ആത്മശരീരത്തിന് പറന്നു പോകാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.